മഞ്ഞമ്മൽ കർമ്മലീത്ത വൈദികർ ഒരുക്കുന്ന വചന ഞായറിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് പെസഹ കാലം, നാലാം ഞായർ. ദിവ്യവലി മധ്യേ തിരുസഭ നമ്മൾക്ക് നൽകുന്ന തിരുവചനം യോഹനാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളാണ്. ഞാൻ ആടുകൾക്ക് വാതിൽ. യേശുവെന്ന സത്യത്തെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടി യേശു ഈ ലോകത്തിലെ പല യാഥാർത്ഥ്യങ്ങളെയും ചൂണ്ടിക്കാണിച്ച് അതുമായിട്ട് താരതമ്യപ്പെടുത്തുന്നുണ്ട്. ഉദാഹരണത്തിന് യേശു പറയുന്നു, ഞാനാണ് വഴിയും സത്യവും ജീവനും, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ്, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ് എന്നൊക്കെ. എന്നാൽ ഇന്ന് അതിൽ നിന്നത്തെ വ്യത്യസ്തമായി യേശു നല്ലയിടയനും നമ്മൾ ആടുകളുമായി കാണിക്കുക. ഈ ലോകത്ത് പൗരുഷമുള്ള ഒത്തിരി ജീവജാലങ്ങളുണ്ട്. പക്ഷേ യേശു നമ്മളെ ഉപമപ്പെടുത്തുന്നത് സാധുവായ ഒരാടുമായിട്ടാണ്. എന്താണ് അതിന് കാരണം? ഈ ആടുകൾക്ക് ചില ബലഹീനതകളുണ്ട്. അതായത് ആടിൻ്റെ പ്രത്യേകത, ആടുകൾക്ക് രക്ഷ നേടാനുള്ള മാർഗങ്ങളറിയില്ല, സ്വയരക്ഷക്കുള്ള അടവുകൾ അറിയില്ല. നമ്മളീ പ്രകൃതിയിലേക്ക് നോക്കിയാൽ ഓന്ത് നിറം മാറുന്നു. ശൈത്യമുള്ള രാജ്യങ്ങളിൽ നല്ല തണുപ്പുള്ളപ്പോൾ മുയലുകൾക്ക് അതിൻ്റെ രോമത്തിന് വെള്ളക്കളറ്, എന്നാൽ ഉഷ്ണക്കാലം വരുമ്പോൾ ചാരനിറമായി മാറുന്നു. ഇതൊക്കെ രക്ഷ നേടാനുള്ള അടവുകളാണ്. ഒരു സാധു ജീവിയായ മാൻ പോലും അവ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോൾ അതിൽ ഒരു ബ്ലാക്ക് കാറ്റുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്, എവിടെയാണ് അപകട മേഖലയെന്ന്. എന്തെങ്കിലും ഒരു സൈൻ കണ്ടു കഴിഞ്ഞാൽ ഉടനെ അത് കൂട്ടുകാരെ അറിയിക്കും, അവരൊരു രക്ഷപ്പെടും. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ കാണുന്ന യാഥാർത്ഥ്യങ്ങളാണ്. എന്നാൽ ഈ ആടുകൾക്ക് ഇങ്ങനെയുള്ള കഴിവുകളൊന്നുമില്ല. മാത്രമല്ല, ആടൊരു മന്ദബുദ്ധിയായ ഒരു ജീവിയാണ്. മനുഷ്യൻ്റെ ചിന്തയ്ക്ക് അവനെ സഹായിക്കുന്നത് ബ്രെയിനിലെ ഒരു ഭാഗമാണ് ഹിപ്പോകാമ്പസ്. ഈ ഹിപ്പോകാമ്പസിൻ്റെ അളവനുസരിച്ചിരിക്കും നമ്മളുടെ ബുദ്ധിശക്തി, പ്രത്യേകിച്ച് കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കുവാനൊക്കെ. എന്നാൽ ആടുകളുടെ പ്രത്യേകത, ആടുകളുടെ തലച്ചോറിൽ ഹിപ്പോകാമ്പസ് പ്രവർത്തിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റു മൃഗങ്ങളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, നമ്മൾ വളർത്തുന്ന പോലീസ് നായ, അല്ലെങ്കിൽ നമ്മൾ വളർത്തുന്ന പട്ടി പൂച്ച, ഇതൊക്കെ നമ്മൾ എവിടെയെങ്കിലും കൊണ്ട് അതിനെ വലിച്ചെറിഞ്ഞിട്ട് തിരിച്ചു വന്നാൽ നമ്മൾ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഈ പട്ടിയും പൂച്ചയും വീട്ടിലെത്തും. കാരണം ഹിപ്പോകാമ്പസ് നന്നായി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. എന്നാൽ ഒരിക്കൽ ആട് വഴിതെറ്റിപ്പോയാൽ അതിന് സ്വയമേ വരാൻ സാധിക്കില്ല. ഇനി കൂനുമേ കുരു എന്ന് പറഞ്ഞ പോലെ ആടിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ്, അതിന് കാഴ്ചശക്തി കുറവാണ്. 10 വാര് അകലെയുള്ള ഒരു വസ്തുവിനെയും സ്പഷ്ടമായി കാണുവാനുള്ള കഴിവ് ആടുകളുടെ കണ്ണുകൾക്കില്ല. അപ്പോൾ ആടുകൾക്ക് ബുദ്ധിമാന്യമുണ്ട്, ആടുകൾക്ക് രക്ഷപ്പെടാനുള്ള അടവുകൾ അറിയില്ല, ആടുകൾക്ക് കാഴ്ചക്കുറവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യേശു പറയുന്നത് ആടുകൾ ഇടയൻ്റെ സ്വരമറിയുന്നു എന്നാണ്. അപ്പോൾ സ്വരമറിഞ്ഞാണ് ആടുകൾ വരുന്നത്. സത്യം പറഞ്ഞാൽ 10 വാര അകലെ നിന്ന്, നമ്മൾ യേശുവിൻ്റെ അകലിൽ നിന്നും മാറിപ്പോയാൽ നമ്മൾ നഷ്ടപ്പെടുമെന്നാണ് യേശു പറയുന്നത്. അതുകൊണ്ടാണ് കണ്ണിലെ കൃഷ്ണമണി പോലെ ദൈവം നമ്മളെ സംരക്ഷിക്കുന്നത്. ഇനി യേശു പറയുന്നത് ഞാൻ നല്ല ഇടയനാണ്. എന്നാൽ നല്ല ഇടയനെന്ന് പറയാൻ കാരണം, ഇടയന്മാരുമുണ്ട് നല്ല ഇടയന്മാരുമുണ്ട്. ഈ നല്ല ഇടയൻ്റെ പ്രത്യേകത, ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കും. എന്നാൽ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് ഇടയന്മാരെ, പ്രത്യേകിച്ച് യഹോവ ഇസ്രായേൽ ജനത്തെ നയിക്കുന്നതിനും പരിചരിക്കുന്നതിനും വേണ്ടി ഏർപ്പെടുത്തിയ, ഇസ്രായേൽ ജനത്തെ നയിക്കുന്നതിന് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത ഇടയന്മാരുണ്ട്. അവരൊന്നും നല്ല ഇടയന്മാരല്ല. പ്രത്യേകിച്ച് അവരാണ് യഹൂദ പുരോഹിതര്, നിയമജ്ഞന്മാര്, ഫരിസേര്, സദുക്കേർ, ഇവരൊക്കെ ഇടയന്മാരാണ്. പക്ഷേ നല്ല ഇടയൻ്റെ പ്രത്യേകത, ആടുകൾക്ക് വേണ്ടി ജീവൻ ഹോമിക്കുമ്പോൾ ഈ ഇടയന്മാർ ചെന്നായ വന്ന് വരുമ്പോൾ അവർ ഓടിക്കളയുകയാണ് ആടുകളിട്ടിട്ട്. അതായത് അവരുടെ സ്വാർത്ഥ താല്പര്യമാണ് അവർക്ക് ലക്ഷ്യം. ആടുകൾക്ക് വേണ്ടി അവർ ജീവൻ ഹോമിക്കുന്നില്ല, എന്നാൽ നല്ലിടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ ഹോമിക്കുന്നു. അതിനെ മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയാണ് യേശു പറയുന്നത് ഞാൻ വാതിലാണ്, ആടുകൾക്ക് വാതിൽ.
ഈ വാതില് ഒരു പ്രതീകമാണ്, സ്നേഹത്തിൻ്റെ സംരക്ഷണത്തിൻ്റെ കരുതലിൻ്റെ പ്രതീകമാണ്. നമുക്കറിയാം അവിടെ പാലസ്തീനിലൊക്കെ ആട്ടിൻതോട്ടത്തിന് പകരം ഗുഹകളാണ്. യേശു ക്രിസ്തുവൊക്കെ ജനിച്ചത് ഗുഹയിൽ തന്നെയാണ്. അപ്പോൾ രാത്രിയായി കഴിയുമ്പോൾ ഈ ആടുകളെയൊക്കെ ഗുഹയിൽ കയറ്റിയിട്ട് വട്ടം കിടക്കുകയിടയൻ, ഇതാണ് ഈ വാതിലെന്ന് പറയുന്നത്. കാരണം ചെന്നായ്ക്കൾ അകത്തേക്ക് വരാൻ പറ്റില്ല, ഒരാടിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഒരു ചെന്നായ് അകത്തേക്ക് വരണമെങ്കിൽ ഇവൻ്റെ നെഞ്ചിൽ ചവിട്ടണം, ഒരാട് പുറത്തേക്ക് പോകണമെങ്കിൽ ഇവൻ്റെ നെഞ്ചിൽ ചവിട്ടണം. അതിൻ്റെ അർത്ഥം ഒരാട് ഈ ആലയിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഇടയൻ്റെ നെഞ്ചിൽ ചവിട്ടാതെ അവന് പോകാൻ പറ്റില്ല. അതാണ് വാതിൽ എന്ന് പറയുന്നത്. എത്രയോ സുന്ദരമായ കരുതലുകളാണ് സഹോദരങ്ങളെ യേശു നമ്മൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. നമുക്ക് കാണാം ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ നമ്മളൊക്കെ ഇടയന്മാരായി ജീവിക്കേണ്ടവർ പലപ്പോഴും നല്ല ഇടയരാകുന്നില്ല, സാധാരണ ഒരു ഇടയനായി മാറുകയും പലരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അങ്ങനെയായി മാറിയിരിക്കുകയാണ്. ഒന്നാം ലോകമഹായുദ്ധകാലത്ത് ഫ്രാൻസിലെ ഒരു പട്ടാളക്കാരൻ, ചെറുപ്പക്കാരൻ, സുമുഖനായ പട്ടാളക്കാരൻ, അദ്ദേഹം അപകടത്തിൽപ്പെടുന്നു, ബോധമില്ലാതെ ആശുപത്രിയിൽ കൊണ്ടുവരുന്നു. ഡോക്ടർമാർ പരിശോധിച്ചപ്പോൾ രണ്ട് കൈകളും തകർന്നിരിക്കുകയാണ്, ബോധമില്ലാതെ കിടക്കുകയാണ്. അവനോടൊന്ന് പറയണേ രണ്ട് കൈകളും മുറിച്ച് കളയണോ? ബോധം വീണപ്പോൾ ഇവർ നോക്കിയിരിക്കുകയാണ്. എങ്ങനെ പറയും? പറയണ എല്ലാവർക്കും വിഷമം. സഹോദര, നീ ക്ഷമിക്കണം, നിന്റെ രണ്ട് കൈകളും മുറിച്ച് കളയാതെ നിവർത്തിയില്ല എന്ന് പറഞ്ഞപ്പോൾ, എന്തിനാണ് നിങ്ങൾ വിഷമിക്കണേ? എനിക്ക് വിഷമമില്ലല്ലോ, എൻ്റെ കൈകൾ മുറിക്കപ്പെടുന്നത് എൻ്റെ രാജ്യത്തിന് വേണ്ടിയാണ്, ഫ്രാൻസിന് വേണ്ടി എൻ്റെ കൈകൾ മുറിയട്ടെ എന്നാണ് പറഞ്ഞത്. ഇതൊക്കെ ഒരു ഇടയന്മാരുടെ ചിത്രമാണ്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ തിരുസഭയിൽ തന്നെ ഒത്തിരി ഇടയന്മാരെ നമ്മൾ കാണുന്നുണ്ട്. മാക്സിമില്യൻ കോൾബേ എന്ന് പറയുന്ന ഇടയൻ ഒരു കുടുംബത്തിലെ ആ കുടുംബനാഥനെ വധിക്കുന്നതിന് വേണ്ടി വിധിച്ചപ്പോൾ ആ കുടുംബം അനാഥമാകാതിരിക്കുവാൻ അദ്ദേഹം പറഞ്ഞു, അവന് വേണ്ടി ഞാൻ മരിക്കാം. ഇതൊക്കെ നമ്മൾ കാണുന്ന കാലഘട്ടത്തിലെ ഇടയന്മാരാണ്. അതുപോലെ കുഷ്ഠരോഗികൾ പെരുകിയിരുന്ന മൊറോക്കയിലേക്ക് ഡാമിയൻ എന്ന വൈദികൻ ചെല്ലുന്നുണ്ട്. അവരിൽ ഒരുവനായി അദ്ദേഹം ജീവിക്കുന്നു. ഒടുവിൽ കുഷ്ഠരോഗം വന്ന് ഡാമിയൻ മരിക്കുകയാണ്. നമ്മുടെ ഈ അടുത്ത കാലത്ത് തന്നെ റാണി മരിയ എന്ന് പറയുന്ന സിസ്റ്റർ മിഷണറി പ്രവർത്തനത്തിന് വേണ്ടി പോയി. എന്നാൽ തീവ്രവാദികൾ ആ സിസ്റ്ററിനെ പിടിച്ച് മൃഗീയമായി നിഷ്ഠൂരമായി വധിച്ചു. ഈ കാലഘട്ടത്തിൻ്റെ ഇടയന്മാർ. അപ്പം നമ്മൾ ഇങ്ങനെ ആയിത്തീരണം. ഒരിക്കൽ ഒരു മനുഷ്യൻ, ഒരു സാധു മനുഷ്യൻ ഒരു കുഴിയിൽ പോയി വീണു. രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഇയാൾ ബഹളം കൂട്ടുകയാണ്. ആദ്യം കടന്നുപോയ ഒരു തത്ത്വചിന്തകനാണ്. തത്ത്വചിന്തകൻ വന്ന് നോക്കിയിട്ട് പറഞ്ഞു, എടാ നോക്കിയും കണ്ടൊക്കെ നീ നടക്കണ്ടേ, അതുകൊണ്ടല്ലേ കുഴിയിൽ വീണത്. ഇനിയെങ്ങാനും നീ രക്ഷപ്പെടാൻ സാധ്യതയുണ്ടെങ്കിൽ സൂക്ഷിച്ച് നടക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പോയി. ഇവൻ്റെ പിന്നാലെ വരുന്നത് ഒരു സന്യാസിയാണ്. ആ സന്യാസി വന്നിട്ട് ഇവനെ കണ്ടിട്ട് ഇവനോട് അനുകമ്പ തോന്നി ഇവനെ പൊക്കിയെടുക്കാൻ നോക്കി, പക്ഷെ കൈ എത്തിയില്ല. അവൻ പറഞ്ഞു, സോറി, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റിയില്ല, ഞാൻ നിസ്സഹായനാണ് എന്ന് പറഞ്ഞ് ആ സന്യാസിയും കടന്നുപോയി. അപ്പോഴാണ് യേശു കടന്നു വരുന്നത്. ഇവൻ്റെ ഒച്ച കേട്ട് യേശു ആ കുഴിയിലേക്ക് ചാടുന്നു. യേശു അവനെ തോളിലെടുത്ത് വെക്കുന്നു. യേശു അവനെ ഉയർത്തി പുറത്തേക്കിടുന്നു. ഇതാണ് നല്ലയുടെ എൻ്റെ ചിത്രം. പ്രിയ സഹോദരങ്ങളെ, സങ്കീർത്തനം 23 പറയുന്നു, കർത്താവിൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും മുട്ടുണ്ടാകുകയില്ല. പച്ച പുൽപ്പുറങ്ങൾ അവിടെ നിന്നെ നടത്തുന്നു. നിശ്ചലമായ ജലത്തിൻ്റെ സമീപത്തേക്ക് അവിടെ നിന്നെ ആനയിക്കുന്നു. ഇരുളിൻ്റെ താഴെ നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം അങ്ങാണല്ലോ എൻ്റെ കൂടെയുള്ളത്. അങ്ങയുടെ ചെങ്കോലും തെണ്ടും എനിക്ക് ആശ്വാസമേകുന്നു. പ്രിയ സഹോദരങ്ങളെ, വളരെ സുന്ദരമായ ഒരു വിചിന്തനമാണ് നമ്മൾക്കിന്ന് കിട്ടിയിരിക്കുന്നത്. യേശു ക്രിസ്തു നമ്മുടെ നല്ല ഇടയനാണ്, നമ്മളെ ഒരിക്കലും വഴിതെറ്റിപ്പോകാൻ അനുവദിക്കാത്ത ഇടയനാണ്. ആ ഇടയൻ്റെ സ്വരം കേട്ട് നടക്കുവാൻ നമ്മളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.